ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ത്യാഗം അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുക എന്നതിനെ കുറിച്ചാണ്. ഒരു ദൈവ പൈതൽ ഇന്ന് നിങ്ങൾ, ഞാൻ ഏറ്റവും ആദ്യത്തെ ദിവസം അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം പറഞ്ഞായിരുന്നു, നിലത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് വലിയ അനുഗ്രഹം, മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവർക്ക് അനുഗ്രഹം. അങ്ങനെ ഓരോ പ്രാർത്ഥനകളും, അതുപോലെ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം കൂടെ നിന്ന് അവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുക. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ദാനിയേലും അവൻ്റെ കൂടെ രണ്ട് കൂട്ടുകാർ, മൂന്ന് പേര്, ദാനിയേൽ പേര് 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 കൂടെ ഉണ്ട്. ഈ ദാനിയേലും കൂട്ടുകാരും അവർ ശരിക്കും നല്ല കഴിവുള്ള കുട്ടികളാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് രാജാവ് ഇവരെ പഠിപ്പിച്ച് രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി അവരെ തിരഞ്ഞെടുക്കണം. അങ്ങനെ തിരഞ്ഞെടുത്ത് അവരെ കൊട്ടാരത്തിൽ കൊണ്ടുവരും. കൊട്ടാരത്തിൽ കൊണ്ടുവന്ന ദാനിയേലിനും കൂട്ടുകാർക്കും രാജാവ് അവരുടെ ബുദ്ധിയൊക്കെ ശരിക്കും വളരാൻ വേണ്ടി അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണം. അങ്ങനെ കൊടുത്ത് അവർക്ക് വീഞ്ഞു കുടിക്കാം, ഇറച്ചി മീൻ എല്ലാ കൊട്ടാരത്തിലെ വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കാം. എന്നാൽ ദാനിയേലും കൂട്ടരും രാജാവ് കൊടുത്ത വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ചില്ല. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 1:8 തിരുലിഖിതം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 1, എന്നാൽ രാജാവിന്റെ വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ടോ അവൻ കുടിച്ചിരുന്ന വീഞ്ഞുകൊണ്ടോ മലിനനാവുകയില്ല എന്ന് ദാനിയേൽ നിശ്ചയിച്ചു. അതിനാൽ മലിനാകാതിരിക്കാൻ തന്നെ അനുവദിക്കണമെന്ന് അവൻ ഷണ്ഡന്മാരുടെ നായകനോട് അഭ്യർത്ഥിച്ചു. ഷണ്ഡന്മാർ നായകൻ എന്ന് പറഞ്ഞാൽ രാജകൊട്ടാരത്തിൽ പാചകം ചെയ്യുന്നവൻ്റെ നേതാവിനോട് അഭ്യർത്ഥിച്ചു. അങ്ങനെ ഈ ദാനിയേലും കൂട്ടരും അവിടെ വിഭവസമൃദ്ധ ഇഷ്ടം പോലെ ഭക്ഷണമുണ്ട്, പക്ഷേ അവർ അതിൽ നിന്ന് ഒറ്റ വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ചില്ല, മറിച്ച് പ്രാർത്ഥനയിൽ പരിത്യാഗത്തിൽ പരിത്യാഗ അരൂപയോടുകൂടെ ഭക്ഷണം കഴിക്കാതെ മാറി മാറി നിന്നു. എന്ന് പറഞ്ഞാൽ അവർ വിശപ്പിന് ഭക്ഷണം കഴിക്കും, ആർത്തിയോടുകൂടെ വെട്ടി വലിച്ച് തിന്നില്ല, മറിച്ച് കൂടുതൽ ആത്മാവിൽ അവർ ശക്തി പ്രാപിച്ചു. അങ്ങനെ ആത്മാവിൽ ശക്തി പ്രാപിച്ച് അവർക്ക് ദൈവം എന്താ ചെയ്തത്? ഈ മൂന്ന് കുട്ടികൾക്ക് ദൈവം കൊടുത്തു. 1:17 ദാനിയേൽ 1:17, ദൈവം ഈ നാല് യുവാക്കൾക്ക് എല്ലാ വിദ്യകളിലും വിജ്ഞാനത്തിലും അറിവും സാമർത്ഥ്യവും സകലവിധ ദർശനങ്ങളും സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാൻ വരെ ദാനിയേലിന് കഴിഞ്ഞിരുന്നു. ഉച്ചത്തിൽ പറഞ്ഞ ദൈവം നാല് എന്ന് വായിച്ചോ. ഈ നാല് യുവാക്കൾക്ക് എല്ലാ വിദ്യകളിലും വിജ്ഞാനത്തിലും അറിവും സാമർത്ഥ്യവും നൽകി സകലവിധ ദർശനങ്ങളും സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാൻ. ഹല്ലേലൂയ. നമുക്ക് ദാനിയേലിന് എങ്ങനെ ഈ പവർ കിട്ടി? ദാനിയേലിന് കൂട്ടുകാർക്കും അവർ രാജാവ് കൊടുത്ത വിഭവസമൃദ്ധമായ ഭക്ഷണം, അതുപോലെ അവൻ കുടിച്ചിരുന്ന വീഞ്ഞ്. ദാനിയേൽ വിഭവസമൃദ്ധമായ ഭക്ഷണം ഉപേക്ഷിച്ചു. അത് മാത്രമല്ല, രാജാവ് കുടിച്ചിരുന്ന വിഭവസമൃദ്ധമായ ഊണ് അല്ല വീഞ്ഞ് അത് കഴിച്ചില്ല. ഇങ്ങനെ ശക്തി പ്രാപിച്ചപ്പോൾ, ഇങ്ങനെ പരിത്യാഗത്തോടെ ജീവിച്ചപ്പോൾ ഈ മൂന്ന് യുവാക്കന്മാർക്ക് എല്ലാ കഴിവും സ്വപ്നം വ്യാഖ്യാനിക്കാൻ ദർശനവരങ്ങൾ പ്രാർത്ഥനാവരങ്ങൾ നൽകി ദൈവം അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ഈ ഉപവാസം മാത്രമല്ല ദാനിയേലിന്റെ പ്രാർത്ഥന. ദാനിയേൽ വീണ്ടും പ്രാർത്ഥിച്ചു. ദാനിയേലിന്റെ പ്രാർത്ഥന രഹസ്യത്തിൽ ദാനിയേൽ പ്രാർത്ഥിക്കുമായിരുന്നു. രഹസ്യമായ ഒരു പ്രാർത്ഥന ദാനിയേലിനുണ്ടായിരുന്നു. എങ്ങനെ പ്രാർത്ഥിച്ചത്? രഹസ്യമായി മുട്ടുകുത്തി പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാ ദിവസവും, ഒരു നേരമല്ല. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം തന്നെ 6:10 തിരുലിഖിതം. രേഖയിൽ മുദ്ര വെച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞ് ദാനിയേൽ സ്വഭവനത്തിലേക്ക് പോയി. വീടിന്റെ മുകളിലത്തെ നിലയിൽ ജെറുസലേമിന് നേരെ തുറന്നു കിടക്കുന്ന ജാലകങ്ങൾ ഉണ്ടായിരുന്നു. താൻ മുമ്പ് ചെയ്തിരുന്നതുപോലെ അവൻ അവിടെ ദിവസേന 3 പ്രാവശ്യം മുട്ടിൽമേൽ നിന്ന് തന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും, ആ ഒന്ന് വായിച്ച 3 പ്രാവശ്യം മുട്ടിൽമേൽ നിന്നു, അതൊന്ന് 3 പ്രാവശ്യം ദിവസം ദിവസേന 3 പ്രാവശ്യം മുട്ടിൽമേൽ നിന്ന് തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാനിയേൽ പ്രവാചകന് ദൈവം അഭിഷേകവും കൃപയും കൊടുത്തത് ഒന്ന്, അവൻ ഉപവാസത്തിന്റെയും ത്യാഗത്തിന്റെയും അരൂപി ജീവിച്ചു മാത്രമല്ല ഭക്ഷണം ഉപേക്ഷിച്ചു. അതുപോലെ രാജാവ് അവൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, ഭക്ഷണം കഴിക്കാം, വീഞ്ഞു കുടിക്കാം, അർമാദിക്കാം. എന്നാൽ ദാനിയൽ അത് ചെയ്തില്ല. അവൻ ഭക്ഷണം ഉപേക്ഷിച്ചു, അവൻ ഉപവസിക്കാൻ തുടങ്ങി. മാത്രമല്ല അവൻ തനിയെ തന്റെ വീട്ടിൽ വന്നിട്ട് ജെറുസലേമിലേക്ക് തുറന്ന് കിടക്കുന്ന ജാലകത്തെ നോക്കി എന്ന് പറഞ്ഞ് ദൈവത്തെ നോക്കിക്കൊണ്ട് ദിവസേന മൂന്ന് പ്രാവശ്യം മുട്ടിൽമേൽ നിന്ന് കരങ്ങൾ വിളിച്ച് തന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഒരു ദൈവ വൈദ്യന് പ്രാർത്ഥിക്കുമ്പോൾ മുട്ടേ നിന്നും ഉപവസിച്ചും പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കൃപ കൊടുക്കും. അത് പ്രഭാതത്തിൽ ഉണർന്ന് ദൈവത്തെ ആരാധിക്കണമെന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. അത് ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 16:27-28 തിരുലിഖിതങ്ങൾ. അഗ്നിയിൽ നശിക്കാത്തത് വായിച്ചോ, അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഉരുകി, ഇത് മനുഷ്യൻ സൂര്യോദയത്തിന് മുമ്പ് ഉണർന്ന് പുലർകാല വെളിച്ചത്തിൽ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും അങ്ങയോട് പ്രാർത്ഥിക്കുകയും വേണമെന്നതിന്റെ വിജ്ഞാപനമായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുമ്പോൾ ഇവിടെ നമ്മൾ ധാരാളം പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. ധാരാളം പേര് ദൈവമേ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണം, എൻ്റെ മക്കളെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ അല്പമെങ്കിലും ത്യാഗത്തോടുകൂടെ, ത്യാഗ മനോഭാവത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ദൈവം ചോദിക്കുക. ആരൊക്കെ വില കൊടുത്ത് പ്രാർത്ഥിക്കുന്നോ, ആരെല്ലാം വില കൊടുത്ത് പ്രാർത്ഥിക്കുന്നോ, ആ വില കർത്താവിന് സ്വീകാര്യമാണ്. വില കൊടുത്ത് പ്രാർത്ഥിക്കുന്നവരെ കർത്താവ് ഉയർത്തും. യേശോ തന്നെ തന്റെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ ഒരു സമയം ഉണ്ടായിരുന്നു ഈശോയ്ക്ക്. ഈശോയ്ക്ക് നിർണായകമായ ഒരു സമയം ഉണ്ടായിരുന്നു, അതായത് പിറ്റേ ദിവസം ഈശോ അറസ്റ്റ് ചെയ്യപ്പെട്ട് പീലാത്തോസിന് അരമനയിൽ നിർത്തിപ്പെട്ട് അടിയും പരിഹാസവും ചാട്ടവാറടിയും മുൾക്കീടവും ധരിച്ച് പിറ്റേ ദിവസം മരക്കുരിശിൽ ജീവൻ പോകും എന്നുള്ള വസ്തുത ഈശോയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഈ കൃപ, ഈ ഒരു വേദന സ്വീകരിക്കുവാൻ വേണ്ടി ഈശോ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്, ഗെത്സെമനെ തോട്ടത്തിൽ പോയി മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നു. ചില സുവിശേഷകർ പറയുന്നത് എങ്ങനെയാണ്, അവൻ കമന്നു വീണ് തന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥനയുടെ സമയത്ത് ഈശോയുടെ ഹൃദയത്തിൽ നെടുവീർപ്പുകൾ ഉയർന്നു, ശരീരത്തിലെ ജലാംശം മൊത്തം തീർന്നു. അവസാനം ജലാംശത്തിന് പകരം രക്തത്തുള്ളികൾ താഴത്തേക്ക് വീണ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന യേശു തമ്പുരാൻ ഉണ്ടായിരുന്നു. ഇത് ഈ ഒരു പ്രാർത്ഥന ഈശോ നമുക്ക് കാണിച്ചു തന്നത്, നീയും ഇതുപോലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വരുമ്പോൾ മുട്ടുകുത്തി നിന്ന് കരങ്ങൾ വിരിച്ച് ഹൃദയം നുറങ്ങി യേശു ക്രിസ്തു പ്രാർത്ഥിച്ചതുപോലെ നീയും പ്രാർത്ഥിക്കണമെന്ന്. ദാനിയ പ്രവാചകൻ പ്രാർത്ഥിച്ചു, ദിവസേന മൂന്ന് നേരം മുട്ടുകുത്തി പ്രാർത്ഥിച്ച് മാത്രമല്ല കഠിനമായ ഉപവാസത്തിലൂടെ ആ കൊച്ചു കുട്ടി കടന്നുപോയി. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തെല്ലാം കൃപയാണ് ഈ കൊച്ചു പ്രവാചകന് ദൈവം നൽകിയത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിന്റെ ശരീരത്തിലേക്ക് ഓരോ ചാട്ടവാറടി ഏറ്റപ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കാൻ തയ്യാറായത് തലേ ദിവസം ഈശോ ചങ്കുപൊട്ടി ത്യാഗമെടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ്. അതല്ലെങ്കിൽ ഒരു മനുഷ്യനും അതുപോലെ ഒരു പീഡ സഹിക്കാൻ പറ്റില്ല ഈ ലോകത്തിൽ. ഇന്ന് വരെ ആരും ഇതുപോലൊരു പീഡ അനുഭവിച്ചിട്ടില്ല. ഇന്ന് നിങ്ങൾ പറയും, ഓ കർത്താവേ, എനിക്ക് സഹിക്കാൻ പറ്റില്ല, എൻ്റെ മക്കളെ കുറിച്ച്, കുടുംബത്തെ കുറിച്ച് ആകുലത, വ്യാധി, വേദന, സങ്കടം, ഞാൻ എവിടെ ചെന്ന് പറയും? ഓടി വന്നു കഴിഞ്ഞ് ഇന്നിപ്പോ നിങ്ങൾക്ക് വലിയ സന്തോഷമാ. ഇപ്പൊ ഇവിടുന്ന് പറയാണ്, അയ്യോ ഇതാ അഞ്ചു പേർക്ക് വീട് കിട്ടി, ഞങ്ങൾക്ക് അത് കിട്ടി. അത് മോശമാണെന്ന് പറയുന്നില്ല, പക്ഷേ ആ മണലാരണത്തിൽ നിന്നുകൊണ്ട് മുട്ടുകുത്തി കരങ്ങളായി ഉയർത്തി കർത്താവേ എന്ന് ചങ്കുപൊട്ടി നിലവിളിക്കുന്നവർക്ക് കർത്താവ് നൽകുക ഒരു ത്യാഗം, ഒരു അഭിഷേകം ആ സമയത്ത് കർത്താവ് നിങ്ങൾക്ക് നൽകും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ അഞ്ച് ദിവസത്തെ ധ്യാനം, നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ച് വന്ന് ഈ ധ്യാനം കൂടിയിരുന്നെങ്കിൽ ഇവിടെ കൂടുന്ന ആ ഉപേക്ഷിച്ചവർക്ക് അതിലൊരു അഭിഷേകം കർത്താവ് നൽകുകയാണ്. ഈ അഞ്ച് ദിവസത്തെ ധ്യാനം, വീട്ടിൽ നിന്ന് മുട്ടുകുത്തി ഒരു രണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് ഈ അഭിഷേകാഗ്നി കൺവെൻഷനിലേക്ക് കടന്നു വന്നിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഒരു വലിയ കൃപ ചൊരിഞ്ഞേനെ. ഹല്ലേലൂയ. എവിടെ ത്യാഗമുണ്ടോ അവിടെ വിജയമുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ത്യാഗത്തിന് വിലയുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സംഭവം നിങ്ങളോട് പറയാം.
Sehion Diyana Kendrathil oru Shaniyazhcha Sehion Vattayilinoppam ninnu sasroosha cheyyumbol Achan oru saakshyam parayunnathu pole oru saakshyam parayunna Achan kettu aa saakshya prakaramaanu ഒരു കുട്ടി അവൻ പഠിച്ചു അവൻ ഒമ്പതാം ക്ലാസ്സിൽ വെച്ച് അവൻ പഠനം അവൻ നിർത്തേണ്ടി വന്നു വീട്ടിലെ സാഹചര്യം കൊണ്ട് അങ്ങനെ അവൻ നിർത്തി പിന്നെ കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവനൊരു സ്ഥലത്ത് ജോലി കിട്ടി ആ ജോലി സ്ഥലത്ത് നിന്ന് അതൊരു ഒരു ഗവൺമെൻറ് സ്ഥാപനമായിരുന്നു ആ സ്ഥാപനത്തിൽ അവൻ ഒരു ലാസ്റ്റ് ഗ്രേഡിൽപ്പെട്ട ഒരു ജോലി കൊടുക്കാം എന്ന് അവിടെ അവന് കിട്ടാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു ആ ജോലി കിട്ടണമെങ്കിൽ അവൻ എസ് എൽ സി പാസ്സാകണം പാസ്സായ ഉറപ്പായിട്ട് അവൻ ജോലി കിട്ടും അപ്പോൾ അവൻ എന്ത് ചെയ്തു കുറേ വർഷങ്ങൾ കഴിഞ്ഞു എന്നാൽ എസ് എൽ സി പരീക്ഷ എഴുതാൻ വേണ്ടി പോയി ഇവൻ ഒന്നും അറിയത്തില്ല എ ബി സി അറിയത്തില്ല വായ ശരിക്കും അറിയാം എങ്ങനെയെങ്കിലും പാസ്സായാൽ മതി എസ് എൽ സി പരീക്ഷ പാസ്സായാൽ മതി അവൻ പരീക്ഷ എഴുതി രണ്ട് പ്രാവശ്യം എഴുതി മൂന്ന് പ്രാവശ്യം എഴുതി അഞ്ച് ആറ് പ്രാവശ്യം എഴുതിയിട്ടും പാസ്സാകണില്ല അപ്പോൾ അവന് യേശുനാമത്തിന് ശക്തി എന്നൊരു പുസ്തകത്തെക്കുറിച്ച് കേട്ടു അത് വായിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് അവൻ പറഞ്ഞു ഈ പുസ്തകം വായിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവൻ പറഞ്ഞു കർത്താവേ ഈ പുസ്തകം ഞാൻ വായിച്ച് പ്രാർത്ഥിക്കുകയാണ് ഇതുപോലെ തന്നെ എല്ലാ ദിവസവും മുട്ടുകുത്തി കരങ്ങൾ വിരിച്ച് അവൻ കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കും അങ്ങനെ പ്രാർത്ഥിച്ച് അവൻ തീരുമാനമെടുത്ത് പറഞ്ഞു എനിക്ക് എസ് എൽ സി പരീക്ഷയ്ക്ക് ഞാൻ വിജയിക്കുകയാണെങ്കിൽ ഞാൻ അട്ടപ്പാടി വരും അട്ടപ്പാടി വരുമ്പോൾ ഞാൻ സാക്ഷ്യപ്പെടുത്താൻ പോകുന്നത് മണ്ണാർക്കാട് ബസ് ഇറങ്ങിയിട്ട് അവിടുന്ന് നടന്ന് അട്ടപ്പാടി മലയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നു അങ്ങനെ തീരുമാനമെടുത്ത് പരീക്ഷാ ഹാളിലേക്ക് പോയി എന്നിട്ട് പരീക്ഷാ ഹാളിൽ യേശുനാമ ശക്തി കാണാവുന്ന രീതിയിൽ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അവൻ കയറിപ്പോയി പരീക്ഷാ ഹാളിൽ ചെന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി ഒന്നും അറിയത്തില്ല യേശുനാമത്തിൻ്റെ പുസ്തകത്തെ നോക്കിയിരുന്നു എന്നിട്ട് അവൻ തിരിച്ചു പോകുന്നു റിസൾട്ട് വന്നപ്പോൾ അവൻ പാസ്സായി റിസൾട്ട് പാസ്സായി പാസ്സായപ്പോൾ അവൻ ചെയ്തെന്നറിയാമോ മണ്ണാർക്കാട് നിന്ന് അട്ടപ്പാടി മലമുകളി വരെയും നടന്ന് വന്ന് ആന്ന് പ്രഭാ തലേദിവസം രാത്രി 7 മണിക്ക് തുടങ്ങിയതാണ് നടപ്പ് ആ കൂട്ടും കാട്ടിലൂടെ നടന്നിട്ട് പിറ്റേ ദിവസം രാവിലെ മലമുകളിലെത്തി പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോക്ക് ദൈവം ഈ മകന് കൂടത്തിൽ ത്യാഗത്തിന് വിലയുണ്ട് ഹല്ലേലൂയ ഈ ത്യാഗമേറ്റ് ഈ മലമുകളിലേക്ക് നടക്കുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ ജീവിതത്തിൽ അവൻ മുട്ടും എന്ന് എഴുന്നേറ്റിട്ടില്ല ഹല്ലേലൂയ ഓരോ ദിവസവും അവൻ യേശുനാമ ശക്തി വായിച്ച് പിന്നീട് ജപമാല ചൊല്ലി അവൻ അറിയാവുന്ന പ്രാർത്ഥനയെല്ലാം ചെയ്യുമ്പോൾ മുട്ട എന്ന് എഴുന്നേറ്റിട്ടില്ല ഹല്ലേലൂയ വീടിൽ കരിങ്കല്ല് വിരിച്ചിട്ട് കരിങ്കല്ലെ മുട്ടുകുത്തി എന്ന് കര വിരിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ത്യാഗത്തിന് മകനായിരുന്നു അവസാനം ഈശോ അവന് വിജയം നൽകിയപ്പോൾ അതിന് പരിഹാരമായി വീണ്ടും മലമുകളിലേക്ക് നടന്നു കയറി സാക്ഷ്യപ്പെടുത്തുന്നു ഹല്ലേലൂയ എൻ്റെ ജീവിതത്തിൽ ഈ ചെറുപ്പക്കാരൻ്റെ സാക്ഷ്യം ഒരു വലിയ ആവേശം നൽകി ഹല്ലേലൂയ ഇന്ന് ജനങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുന്നില്ല എങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരല്പമെങ്കിലും ത്യാഗമെടുക്കുവാൻ നിങ്ങൾ തയ്യാറാണോ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റിട്ട് അവിടുത്തെ തേടുന്നവരുണ്ടോ ഹല്ലേലൂയ രാവിലെ രാവിലെ രാത്രി മുഴുവൻ നിന്ന് ഭക്ഷിച്ച് കടന്നുറങ്ങി തലേകുത്തി വന്ന് ഇറങ്ങിട്ട് എഴുന്നേറ്റ് കർത്താവിനോട് പറയാം എനിക്ക് എൻ്റെ രോഗം മാറണം എനിക്ക് വീട് വേണം എൻ്റെ മകൾക്ക് കല്യാണം വേണം എനിക്ക് കുടുംബത്തിൽ കുട്ടികൾ വേണം എൻ്റെ രോഗം മാറണം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ചിലപ്പോൾ പ്രാർത്ഥന കേട്ടെന്ന് വരില്ല ഹല്ലേലൂയ യേശുവേ നന്ദി യേശുവേ ആരാധന പ്രഭാഷകന്റെ പുസ്തകം 32:14 തിരുലിഖിതം കർത്താവിനെ ഭയപ്പെടുന്നവൻ അവിടുത്തെ വായിച്ചോ കർത്താവിനെ ഭയപ്പെടുന്നവൻ അവിടുത്തെ ശാസനം സ്വീകരിക്കുന്നു പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുന്നവർക്ക് അന്വേഷിക്കുന്നവന് കൃപ ലഭിക്കും ഹല്ലേലൂയ നോക്ക് പ്രഭാതത്തിൽ ഏറ്റവും നേരത്തെ ഉണർന്ന് ത്യാഗം അവിടുത്തെ പ്രാർത്ഥിക്കുന്നവർക്ക് കൃപ ലഭിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ല വചനം പറഞ്ഞതാ ഹല്ലേലൂയ പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ തേടുന്നവന് കൃപ ഹല്ലേലൂയ അപ്പൊ ജീവിതത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ത്യാഗം വേണം സഹനം വേണം വേദന വേണം അങ്ങനെ മുട്ടുകുത്തി ചങ്കുപൊട്ടി നിന്ന് പ്രാർത്ഥിക്കണം ഹല്ലേലൂയ ഉപവാസം പ്രാർത്ഥന ഇതിലെല്ലാം ഒരു വിലയുണ്ട് ഹല്ലേലൂയ നോമ്പ് ഉപവാസം പ്രാർത്ഥന വീണ്ടും മത്തായിയുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 16 മുതലുള്ള തിരുലിഖിതങ്ങൾ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 16 മുതലുള്ള തിരുലിഖിതങ്ങൾ നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടനാട്ടിക്കാരെ പോലെ വിഷാദം ഭാവിക്കരുത് ഉറക്കം വായിച്ചോ തങ്ങൾ ഉപവസിക്കുന്നുവെന്ന് അന്യരെ കാണിക്കാൻ വേണ്ടി അവർ മുഖം വികൃതമാക്കുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാൽ നീ ഉപവസിക്കുന്നത് അദൃശ്യനായ പിതാവല്ലാതെ കാണാതിരിക്കുന്നതിന് ശിരസിൽ തൈലം പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും അത്രേ മതി ഹല്ലേലൂയ മനസ്സറിഞ്ഞു ഹല്ലേലൂയ
പ്രിയ പ്രസവരങ്ങളെ, രഹസ്യത്തിൽ കർത്താവിനോട് ത്യാഗത്തോടെ കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിക്കുക. ഉപവസിക്കും, അയ്യോ ഞാൻ ഇന്ന് എനിക്ക് ഉപവാസമാണ്, ഞാൻ ഇങ്ങനെ ഭക്ഷണം വേണ്ട എന്ന് മേലോട് പറയേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഒരു കുഴപ്പമില്ല എനിക്ക്, അതൊക്കെ അറിയാത്ത രീതിയിൽ ഉപവസിക്കുക, പ്രാർത്ഥിക്കുക. ഞാൻ ഇന്ന് പോയി മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ പോവുക എന്ന് പറഞ്ഞ് നീ മുട്ടുകുത്തേണ്ട ആവശ്യമില്ല. നീ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് നിന്റെ ദൈവമായ കർത്താവ് മാത്രം അറിയാൻ പാടുള്ളൂ. ഹല്ലേലൂയ. ദാനിയൽ പ്രാർത്ഥിച്ചത് അങ്ങനെയാ, എന്റെ ദൈവം മാത്രം അറിയാം. അവൻ രഹസ്യത്തിൽ ജാലകവാതിൽ തുറന്ന് ജെറുസലേമെ നോക്കി പ്രാർത്ഥിക്കുന്നത് അവന്റെ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളായിരുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. നീ ഉപവസിക്കുന്നത്, നീ നോമ്പ് നോക്കുന്നത്, നീ മുട്ടുകുത്തുന്നത്, നീ ചരലിൽ കിടന്ന് എഴുതുന്നത്, നീ നിലത്ത് കിടന്ന് ഉരുളുന്നത് അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആകരുത്. മറിച്ച് എന്റെ ദൈവവുമായിട്ടുള്ള ബന്ധം, എന്റെ കുട്ടി മാനസാന്തരപ്പെടാൻ, എന്റെ കുടുംബത്തിന് അഭിഷേകം ഉണ്ടാകുവാൻ, എന്റെ ജീവിതത്തിൽ പാപമില്ലാതെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. കാരണം ഈ അന്ധകാര ലോകത്തിൽ അന്ധകാരത്തെ അതിജീവിക്കണമെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ, കുറച്ചൊക്കെ ത്യാഗം എടുക്കാതെ ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ സംഭവർക്കാണ് എന്നറിയാവോ, ഞാൻ ധ്യാനികത്തിൽ നിന്ന് ഒരു രൂപതയിലുള്ള ഒരു രൂപത ഏതാന്നും പറയുന്നില്ല, ഇടവക ഏതാന്നും പറയുന്നില്ല. അവിടെ ധ്യാനിപ്പിക്കാനായിട്ട് അവിടെ ഒരു ഇടവക ധ്യാനത്തിന് എൽഷദായി കൺവെൻഷന് വേണ്ടി പോയതാണ് വർഷങ്ങൾക്ക് മുമ്പ്, 3-4 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അവിടെ ഒരു കൊച്ചച്ഛനെ പരിചയപ്പെട്ടു. ആ കൊച്ചച്ഛൻ്റെ ജീവിതത്തിൽ എപ്പോഴും സഹനം മാത്രമാണ്, സഹനം വേദന ഇതെല്ലാം പറഞ്ഞപ്പോൾ ഈ കൊച്ചച്ഛനോട് പറഞ്ഞ്, എൻ്റെ ഏറ്റവും വലിയൊരു വേദന എൻ്റെ അപ്പൻ വലിയൊരു കുടിയനായിരുന്നു. കുടി എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത മദ്യപാനം, മദ്യപിച്ച് നാട്ടുകാർക്കും വീട്ടുകാർക്കും എപ്പോഴും അസ്വസ്ഥത ഉണ്ടാക്കുന്നവർ. സെമിനാരി പോയപ്പോൾ ആളുകളെല്ലാം കളിയാക്കി, ഇതേ കുടിയൻ്റെ മകൻ പോകണം, ഇവൻ അച്ഛനെ ഇവൻ പോയിട്ട് എന്നാ ചെയ്യാൻ പറ്റും. അങ്ങനെ പക്ഷേ ഈ കുട്ടി, ഈ ചെറുപ്പക്കാരൻ നല്ല പ്രാർത്ഥന, വലിയ ചെറുപ്പം മുതലേ തന്നെ അപ്പൻ കുടിയനാണെങ്കിൽ അമ്മ പറഞ്ഞു കൊടുത്ത് പ്രാർത്ഥിച്ച് വന്ന് ഈ ചെറുപ്പക്കാരൻ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൈനർ സെമിനാരി ചേർന്ന നിമിഷം മുതൽ എല്ലാ ദിവസവും രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചെറുപ്പക്കാരൻ അതായത് മൈനർ സെമിനാരിൽ 10-ാം ക്ലാസ് കഴിഞ്ഞ് പോയതാണ്. 10-ാം ക്ലാസ് കഴിഞ്ഞ് പോയ ആ ദിവസം മുതൽ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, കർത്താവേ ഞാൻ ഇന്ന് മുതൽ എല്ലാ ദിവസവും എനിക്ക് പറ്റുന്ന ദിവസങ്ങളെല്ലാം അത് ഒരിക്കലും മടക്കാതിരിക്കാൻ നോക്കും. അങ്ങനെ എല്ലാ ദിവസവും ഒരു കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിച്ചു. എൻ്റെ പട്ടത്തിന് എൻ്റെ അപ്പൻ 2 വർഷത്തിന് മുമ്പ് കുടി നിർത്തി നല്ല വിശുദ്ധനായി മകനായി എൻ്റെ പട്ടത്തിന് എൻ്റെ അപ്പനും അമ്മയും ഒരുമിച്ച് സന്തോഷത്തോടെ എന്നെ അനുഗ്രഹിക്കുന്ന ഒരു അപ്പനാണെങ്കിൽ മാത്രമേ ഞാൻ തിരുപ്പട്ടം സ്വീകരിക്കുകയുള്ളൂ. അതിനുവേണ്ടി ഇന്ന് മുതൽ ഞാനിതാ പുരുഷൻ്റെ വഴി. പിന്നെ രഹസ്യത്തിൽ ദാനിയേൽ ഭക്ഷണം ഉപേക്ഷിച്ചതുപോലെ പല വിധത്തിലെ ത്യാഗങ്ങൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ത്യാഗം ചെയ്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ചെറുപ്പക്കാരൻ പറയുന്നത് എങ്ങനെയാണ്, അതായത് തിയോളജി 2-ാം വർഷമായപ്പോൾ ഈ ഒരു ധ്യാനത്തിന് പോയില്ല. ഈ ചെറുപ്പക്കാരൻ അപ്പം പറയാണ്, ഒരു ദിവസം പറയാണ്, എൻ്റെ മകൻ 2 വർഷം കഴിയുമ്പോൾ അച്ഛനാകും, ഞാനിങ്ങനെ കുടിക്കാൻ പാടില്ല, ഇന്ന് മുതൽ കുടി നിർത്തി. പ്രിയപ്പെട്ട സഹോദരൻ കുടി നിർത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ചെറുപ്പക്കാരൻ്റെ പട്ടത്തിൻ്റെ സമയത്ത് മുട്ടുകുത്തി നല്ല അഭിഷേകമുള്ള ഒരു ഒരു മകനായി ഈ മകനെ അനുഗ്രഹിക്കുവാൻ അപ്പനും അമ്മയും മുമ്പിൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ത്യാഗത്തിന് വിലയുണ്ട്. ഹല്ലേലൂയ. മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതിന് വിലയുണ്ട്. പറഞ്ഞു വല്ലകരമീർത്തി. ഹല്ലേലൂയ. സ്വരമീർത്തി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നീ ഒരു രക്തം പൊടിഞ്ഞ് പ്രാർത്ഥിക്കണം. മുട്ടുവേദനയ്ക്കട്ടെ, കൈവേദനയ്ക്കട്ടെ, കൈ ഉയർത്തുമ്പോൾ കണ്ണുനീരൊഴുകി ആളുകൾ കളിയാക്കട്ടെ, കണ്ണുനീരൊഴുകട്ടെ, കൈവേദനയ്ക്കട്ടെ, മുട്ടു തകരട്ടെ, എങ്കിലും എൻ്റെ ലക്ഷ്യം സ്ഥാപിക്കുന്നതു വരെയും എൻ്റെ കർത്താവിന് കണ്ണ് തുറക്കുന്നതോടെ വരെയും ഞാൻ മുട്ടിന്മേൽ എഴുന്നേൽക്കുകയില്ല. ഹല്ലേലൂയ. എന്റെ കർത്താവിനെ അനുഗ്രഹിക്കുന്നത് വരെയും ഞാൻ മുട്ടേ എഴുന്നേൽക്കുകയില്ല. ഇതൊരു ദൈവവൈദൽ ശപഥം ചെയ്ത് പ്രാർത്ഥിച്ചാൽ അടുത്ത വർഷം നിങ്ങൾ എന്നെ കാണും പറയും, കർത്താവ് അച്ഛൻ പറഞ്ഞതുപോലെ പ്രാർത്ഥിച്ചു, എന്റെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹിച്ചു എന്ന് പറയാൻ നിങ്ങൾക്ക് വാക്കുകൾ ഉണ്ടാകും. പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമീകർത്തി. ഹല്ലേലൂയ. ദാനിയേൽ പ്രവാചന പുസ്തകത്തിൽ 10-ാം അധ്യായം അതിൽ 1-ഉം 2-ഉം തിരുലിഖിതങ്ങൾ. ദാനിയേൽ പ്രവാചന പുസ്തകം 10-ാം അധ്യായം 1-2 തിരുലിഖിതങ്ങൾ. പേർഷ്യ രാജാവായ വായിച്ചേ സൈറസിന്റെ 3-ാം ഭരണവർഷം ബെൽശസ്സാർ എന്ന് പറഞ്ഞ ഇതാണ് ദാനിയേലിന്റെ വേറൊരു പേര്. ഹല്ലേലൂയ എന്ന് വിളിക്കുന്ന ദാനിയേലിന് ഒരു വെളിപാടുണ്ടായി, അത് സത്യവും
വലിയ യുദ്ധത്തെ കുറിച്ചുള്ളതായിരുന്നു. ഒരു ദർശനത്തിലൂടെ അതിന്റെ അർത്ഥം ഗ്രഹിക്കാൻ അവന് കഴിഞ്ഞു. ദാനിയേൽ എന്ന ഞാൻ എന്ത് ചെയ്തു, വലിയൊരു യുദ്ധം വരാൻ പോണു, ഇത് ദേശത്ത് നശിക്കും, നശിപ്പിക്കും. അപ്പൊ ആ ദേശത്തിന് വേണ്ടി ദാനിയേൽ എന്ത് ചെയ്തു, ദാനിയേൽ എന്ന് ഞാൻ മൂന്നാഴ്ചത്തേക്ക് വിലാപം ആചരിക്കുകയും ഉപവസിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. വിലാപം ആചരിക്കുകയും ഉപവസിക്കുകയും ചെയ്തു. ഇങ്ങനെ മൂന്നാഴ്ച പ്രാർത്ഥിച്ച ദാനിയേലിന് എന്താ സംഭവിച്ചത്? അപ്പോൾ ദൈവം ദാനിയേലിന് പ്രത്യക്ഷപ്പെടുക. 10-ാം അധ്യായത്തിൽ 10, 11, 12 ലിഖിതങ്ങൾ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതാ ഒരു കരം എന്നെ സ്പർശിച്ചു, അവൻ എന്നെ എഴുന്നേൽപ്പിച്ചു. വിറയലോടെയാണെങ്കിലും മുട്ടും കൈ ഊന്നി ഞാൻ നിന്നു. അവൻ എന്നോട് പറഞ്ഞു, ഏറ്റവും പ്രിയങ്കനായ ദാനിയേലേ എഴുന്നേൽക്കുക, ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കുക, എന്നെ നിന്റെ അടുത്തേക്ക് അയച്ചിരിക്കുകയാണ്. അവനിത് പറഞ്ഞപ്പോൾ ഞാൻ വിറയലോടെ, അവൻ പറഞ്ഞു, ദാനിയേലേ ഭയപ്പെടേണ്ട, ഞാൻ ശരിയാ അറിയുന്നതിന് നീ നിന്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്തി. ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന, നിന്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാനിപ്പോൾ. അപ്പൊ ഉപവാസത്തിന് വിലയുണ്ടോ? വിലാപിക്കുന്നതിന് വിലയുണ്ടോ? ത്യാഗത്തിന് വിലയുണ്ടോ? നോക്ക്, ഒരു 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 വലിയൊരു യുദ്ധം വരുന്നു, രാജ്യം തകരും. അപ്പോൾ ദാനിയേൽ പ്രാർത്ഥിക്കുകയാണ്, മൂന്നാഴ്ചത്തേക്ക് വിറയലോടെ അവനെ പിടിച്ചെഴുത്തേൽപ്പിക്കും ദൈവത്തിന്റെ കരമാണ്. എന്നിട്ട് ദൈവം പറയാണ്, ദാനിയേൽ നീ ഭയപ്പെടേണ്ട, ഞാനിപ്പോൾ നിന്റെ അടുത്ത് വന്നിരിക്കുന്നത് നീ നിന്നെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ്, നീ നിന്നെ തന്നെ എളിമപ്പെടുത്തി ഉപവസിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് ഞാനിപ്പോൾ നിന്റെ അടുത്ത് വന്നിരിക്കുന്നത്, നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ശരമീകൃതി ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ. അപ്പോ പ്രാർത്ഥിക്കുന്ന, ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ വൈദ്യന് വിലയുണ്ട്. അതുപോലെ നമുക്ക് എന്ത് കാര്യം തീരുമാനമെടുക്കണമെങ്കിൽ തീരുമാനമെടുക്കാൻ പറ്റും. ഈ ദാനിയേലിനെ ദൈവം സംരക്ഷിക്കുന്ന വഴികൾ എത്രമാത്രമാണ് നമുക്ക് പിന്നെ കാണാൻ പറ്റും. ദാനിയേലിനെ ഇങ്ങനെ ദൈവത്തെ മാത്രം ആരാധിച്ച് പ്രാർത്ഥിച്ചു വരുമ്പോൾ ദാനിയേലിനെ വളർത്തിക്കൊണ്ട് വന്ന രാജാവ് തന്നെ നെബുക്കദ്നേസർ രാജാവ് ആ രാജ്യത്തെ ദൈവവിശ്വാസത്തെ എടുത്തു കളഞ്ഞിട്ട് അവിടെ ഒരു ബാൽ ദേവന്റെ പ്രതിമ ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, ഈ പ്രതിമയെ എല്ലാവരും വണങ്ങുക, കൊമ്പും കാഹളവും മുഴങ്ങുമ്പോൾ ഈ പ്രതിമയുടെ മുമ്പിൽ നിങ്ങൾ കുമ്പിട്ടില്ലെങ്കിൽ കുമ്പിടാത്തവരെല്ലാം ഞാൻ കൊല്ലും, കുമ്പിടാത്തവരെല്ലാം ഞാൻ കൊല്ലും. കൊല്ലാൻ വേണ്ടി വലിയ അഗ്നി, വലിയൊരു അഗ്നി ഇതുകൊണ്ടാക്കി, അഗ്നി വലിയൊരു തീ കൂടാരം, തീ കൂമ്പാരം, അതിങ്ങനെ ആഴി 5-6 ആൾ പൊക്കത്തിനും കത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ആളുകൾ തൂക്കി അതിനകത്തേക്ക് എറിയും ആരാധിക്കാത്തവരെ. അപ്പൊ എല്ലാവരും പോയി കുമ്പിട്ട് പ്രാർത്ഥിക്കും. അങ്ങനെ ഇതാ കാഹളം മുഴങ്ങി, 3 യുവാക്കൾ ഇങ്ങനെ നേരെ നിൽക്കും, നേരെ നിൽക്കും. നേരെ നിൽക്കുമ്പോൾ രാജാവ് പറയും, അതെന്റെ പ്രിയപ്പെട്ടവരാണല്ലോ, നിങ്ങളെന്താ കമിഴ്ന്ന് വീഴാത്തത്? ദാനിയേൽ പറയും, നീ പറയുന്ന ഈ തടിക്കഷ്ണത്തെ, ഈ സ്വർണബിംബത്തെ ആരാധിക്കാൻ എന്നെ കിട്ടില്ല, എനിക്ക് സത്യദൈവമുണ്ട്. രാജാവ് പറഞ്ഞു, നിന്നെ ഇപ്പോൾ ആ എരിയുന്ന തീക്കകത്തേക്ക് എടുത്തെറിയും. ദാനിയേൽ പറഞ്ഞു, ഞങ്ങൾക്ക് ഭയമില്ല. പിടിച്ചെറിയാൻ പറയുമ്പോൾ ദാനിയേൽ രാജാവിനെ നോക്കി ഒരു വാക്ക് പറയും. ദാനിയേൽ പ്രവാചക പുസ്തകം 3-ാം അധ്യായം 17-18 ലിഖിതങ്ങൾ. ദാനിയേൽ പ്രവാചക പുസ്തകം 3-ാം അധ്യായം 17-18. ഹല്ലേലൂയ. രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചുളയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. അവിടുന്ന് ഞങ്ങളെ നിന്റെ കൈകളിൽ നിന്നും മോചിപ്പിക്കും. നോക്ക്, തീക്കാത്തേക്ക് പോകാൻ നിൽക്കുന്ന ദാനിയേൽ പറയുകയാണ്, രാജാവേ നീ പേടിപ്പിക്കണ്ട, നീ ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം സത്യദൈവം എരിയുന്ന തീച്ചുളയിൽ നിന്ന് രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. കാരണം ഞങ്ങൾ അവനോടാണ് പ്രാർത്ഥിക്കുന്നത്, അവനാണ് ദൈവം. എന്നിട്ട് വീണ്ടും പറയാണ്, ഈ കാര്യം നീ അറിഞ്ഞുകൊള്ളുക, അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിലും ഞങ്ങൾ നിന്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണബിംബത്തെയോ ആരാധിക്കുകയില്ല. ഇതാണ് പവർ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസാര കാര്യത്തേക്ക് തൂക്കി വെക്കേണ്ടതല്ല നമ്മുടെ വിശ്വാസം. നിങ്ങൾക്ക് ഒരു അനുഗ്രഹം കിട്ടിയില്ല, 5 ദിവസം പ്രാർത്ഥിച്ചു, എന്റെ രോഗം മാറിയില്ല, 5 ദിവസം പ്രാർത്ഥിച്ചു, അഭിഷേകാഗ്നി കൂടി പ്രാർത്ഥിച്ചു, കിട്ടിയില്ല, അപ്പോൾ ദൈവത്തെ പഴിക്കുകയല്ല വേണ്ടത്, മറിച്ച് ഇതിലും വലിയ പ്രശ്നത്തിൽ നിന്നും ദൈവത്തിന് എന്നെ കരപിടിച്ച് ഉയർത്തുവാൻ കഴിയുന്നവനാണ് എന്റെ ദൈവം.
അതുകൊണ്ട് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കും, ഞാൻ വീണ്ടും മുട്ടുകുത്തും, ഞാൻ വീണ്ടും കർത്താവിന്റെ രഹസ്യത്തിൽ പ്രാർത്ഥിക്കും. അങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു വർഷം തികയുന്നതിന് മുമ്പ് ഏതെല്ലാം നിയോഗങ്ങൾ നിങ്ങൾ പ്രാർത്ഥിച്ചോ ആ നിയോഗങ്ങളെല്ലാം കർത്താവ് സാധിച്ച് തന്നിരിക്കും. ഹല്ലേലൂയാ. യേശുവേ നന്ദി. വില കൊടുത്ത് വില കൊടുത്ത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയാ. മനസ്സോർന്ന് ഹല്ലേലൂയാ. രാജാവേ, നീ ഞങ്ങളെ തീക്കാത്തേക്ക് എറിഞ്ഞാൽ തീ രക്ഷിക്കും. രാജാവ് അവരെ പിടിച്ച് തീക്കാത്തേക്ക് എറിഞ്ഞു. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തീയിലേക്ക് പോയി. തീക്കാത്ത തീയുടെ നടുവിൽ നിന്നുകൊണ്ട് അവർ നൃത്തം ചെയ്യുകയാണ്. ഹല്ലേലൂയാ. നൃത്തം ചെയ്യുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. തീക്കാത്ത് നിന്ന് നൃത്തം ചെയ്യുന്ന ദാനിയേൽ. ഹല്ലേലൂയാ. അപ്പോൾ ദൈവം എന്താ അങ്ങനെ നൃത്തം ചെയ്യാൻ കാരണം? ദൈവം നേരിട്ടിറങ്ങി വന്നിട്ട് ആ തീയുടെ നടുവിൽ, തീയുടെ നടുവിൽ ഒരു വെള്ളം കൊണ്ട് വലയമുണ്ടാക്കി. ഹല്ലേലൂയാ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. വെള്ളം കൊണ്ട് വലയമുണ്ടാക്കി, അതിൽ അവർ സംരക്ഷിക്കപ്പെട്ടു. ഹല്ലേലൂയാ. ഇതാണ് ഒരു ദൈവ വൈദ്യന്റെ കർത്താവ് കൊടുക്കുന്ന കൃപ. ഹല്ലേലൂയാ. മനസ്സിലാണ്. ഹല്ലേലൂയാ. പ്രിയപ്രസവരെ, അതെല്ലാം പ്രാർത്ഥിക്കുന്ന ത്യാഗമെടുത്ത് പ്രാർത്ഥി, അവിടെ കർത്താവ് കർത്താവ് ഇറങ്ങി വരും. വീണ്ടും നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്, നിനിവേ എന്ന് പറയുന്ന നഗരം പാപത്തിൽ, മ്ലേച്ഛതയിൽ, കപടതയിൽ, അന്യദൈവ ആരാധനയിൽ, അന്ധവിശ്വാസത്തിൽ, അതുപോലെ വ്യഭിചാരത്തിൽ, മദ്യപാന, എന്തൊക്കെ ഈ ലോകത്ത് അശുദ്ധിയുണ്ടോ, അശുദ്ധി പെരുകി പെരുകി നിനിവേ എന്ന് പറയുന്ന പട്ടണം നാശക്കൂമ്പാരമായി. അപ്പൊ ദൈവം ഈ രാജ്യത്തെ നോക്കിയിട്ട് പരിതപിക്കുകയാണ്. അവരുടെ വിടുതലിന് വേണ്ടി ദൈവം യോന എന്ന് പറയുന്ന പ്രവാചകനെ ആ ദേശത്തേക്ക് അയക്കും. യോന എന്ന് പറയുന്ന പ്രവാചകൻ ദേശത്തേക്ക്, യോന പ്രവാചകൻ പ്രസംഗിയാണ്. യോനായുടെ പുസ്തകം 3:1-3 യോന പ്രവാചകന്റെ പുസ്തകം 3:1-3 യോനായ്ക്ക് വീണ്ടും കർത്താവിന്റെ അരുളപ്പാടുണ്ടായി, എഴുന്നേറ്റ് മഹാനഗരമായ നിനിവയിലേക്ക് പോകുക. ഞാൻ നൽകുന്ന സന്ദേശം നീ അവിടെ പ്രഘോഷിക്കുക. കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് യോന എഴുന്നേറ്റ് നിനിവിലേക്ക് പോയി. അത് വളരെ അത് കടക്കാൻ 3 യോന നഗരത്തിൽ കടന്ന് അനന്തരവൻ വിളിച്ചു പറഞ്ഞു, 40 കഴിയുമ്പോൾ നിനിവെ നശിപ്പിക്കപ്പെടും. നിനിവയിലെ ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു. അവർ ഉപവാസം പ്രഖ്യാപിച്ചു. വലിയവരും ചെറിയവരും ഒന്നുപോലെ ചാക്കൊടുത്ത് ഈ വർത്തമാനം കേട്ട് രാജാവ് സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജകീയ വസ്ത്രം മാറ്റി ചാക്കൊടുത്ത് ചാരത്തിലിരുന്നു. അവൻ നിനിവേ മുഴുവൻ വിളംബരം പ്രസിദ്ധപ്പെടുത്തി. രാജാവിൻ്റെയും അവൻ്റെ പ്രഭുക്കന്മാരുടെയും കൽപ്പനയാണിത്. മനുഷ്യനോ മൃഗമോ കന്നുകാലികളോ ആടോ ഒന്നും വെള്ളം കുടിക്കരുത്. മനുഷ്യനും മൃഗവും ചാക്ക് വസ്ത്രം ധരിച്ച് ദൈവത്തോട് ഉച്ചത്തിൽ ഓരോരുത്തരും നിങ്ങൾ ദുർമാർഗത്തിൽ നിന്നും അക്രമണത്തിൽ നിന്നും പിന്തിരിയട്ടെ. ദൈവം മനസ്സ് മാറ്റി ക്രോധം പിൻവലിക്കുകയും അങ്ങനെ നാം തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞു എന്ന് കണ്ട ദൈവം മനസ്സ് മാറ്റി അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ തിന്മ. എന്തുകൊണ്ടാ നിനിവേ നഗരം ദൈവത്തിന്റെ ക്രോധത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയത്? എന്തുകൊണ്ടാ? അവളെ നിങ്ങൾ ചിന്തിക്കും. നിങ്ങൾ ആ വായിച്ചപ്പോ ഓർത്തിരിക്കണം, ആ ദേശത്തുള്ള രാജാവ്, രാജാവിന്റെ ഭാര്യ, രാജാവിന്റെ മക്കൾ, മന്ത്രി, പ്രഭുക്കന്മാർ, കുടുംബത്തിലുള്ള കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ, മൃഗങ്ങളടക്കം ചാക്കൊടുത്ത് ചാരം പൂശി ജലപാനമില്ലാതെ ദൈവത്തോട് കരഞ്ഞു നിലവിളിച്ചു. ഹല്ലേലൂയാ. കരഞ്ഞു നിലവിളിച്ചു, ഉപവാസം പ്രഖ്യാപിച്ചു. കുടുംബത്തിൽ ഒരു ദൈവ വൈദ്യന് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു അശുദ്ധിയിലാണ്, തിന്മയിലാണ്, കുടുംബം ഉപവാസം പ്രഖ്യാപിക്കണം, പ്രാർത്ഥിക്കണം. ഉപവസിക്കാൻ പറ്റാത്തവർ മുട്ടുകുത്തി കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിക്കണം. ഒരു ദിവസം പോരാ, 2 പോരാ, 3 പോരാ, പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ചങ്ക് പൊട്ടി കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയാ. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഇതുപോലെ ചങ്ക് പൊട്ടി പ്രാർത്ഥിച്ച ഒരു അമ്മയുണ്ട് തിരുസഭയ്ക്ക്. തിരുസഭയ്ക്ക് വലിയൊരു വിശുദ്ധനെ പ്രദാനം ചെയ്ത ഒരു അമ്മയുണ്ട്, വിശുദ്ധ മോനിക്ക പുണ്യവതി.
അതായത് തന്റെ മകൻ അശുദ്ധിയിലും മ്ലേച്ഛതയിലും ജീവിക്കുന്നത് കണ്ടിട്ട് മനസ്സ് തകർന്ന അമ്മ ദേവാലയത്തിലേക്ക് അടഞ്ഞു നിന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എന്റെ മകനെ കാണുന്നില്ലേ, അവൻ വിവാഹം കഴിച്ചിട്ടില്ല, ഇപ്പൊ അവനൊരു കുട്ടിയുണ്ട്, ഞാൻ എങ്ങനെ സഹിക്കും, ഒരമ്മ എങ്ങനെ സഹിക്കും കർത്താവേ, പ്രാർത്ഥിച്ചു. അപ്പോ അവരുടെ കണ്ണിൽ ആ അമ്മയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് ധാരധാരയായി താഴത്തേക്ക് ഒഴുകി. അതൊരു കോപ്പയിൽ ശേഖരിച്ചു കൊണ്ട കർത്താവിന് കാഴ്ചയായി വിളിച്ചു. നമ്മള് ഞായറാഴ്ച ഇവിടെ കാഴ്ചയായിട്ട് പൂ സമർപ്പിച്ചതുപോലെ ഈ അമ്മ തന്റെ മകനെ കുറിച്ചുള്ള വേദനയിൽ നിറഞ്ഞ കണ്ണുനീര് ഈ കാഴ്ചയായിട്ട് അൾത്താരി സമർപ്പിച്ചു. നീണ്ട വർഷങ്ങൾ 10-18 വർഷം ഇങ്ങനെ കണ്ണീര് കോപ്പയിൽ നിറച്ചു വെക്കുന്നതല്ലാതെ ഈ മകൻ വീണ്ടും അശുദ്ധിയിലേക്കല്ലാതെ നാശത്തിലേക്കല്ലാതെ നന്മയിലേക്ക് വരുന്നില്ല. അമ്മ വീണ്ടും പ്രാർത്ഥിക്കാൻ പറ്റാത്ത വിധത്തിൽ മടുത്തു അമ്മ. അങ്ങനെ പ്രാർത്ഥിക്കാതെ പുറത്തേക്ക് ഇറങ്ങാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മിലാൻ എന്ന് പറയുന്ന പട്ടണത്തിലെ അന്ന് അവിടുത്തെ മെത്രാൻ അംബ്രോസ്, വിശുദ്ധ അംബ്രോസ് അന്ന് മെത്രാനായിരുന്നു, ചോദിക്കുകയാണ്, മകളെ നീ എങ്ങോട്ടാ ഓടുന്നത്? അപ്പോൾ ഈ അമ്മ ഈ പിതാവിനെ നോക്കി പറയും, പിതാവേ ഞാൻ മടുത്തു. ഈ പിതാവ് കാണുന്നതല്ലേ, നീണ്ട വർഷങ്ങളായി എന്റെ മകന്റെ മാനസാന്തരത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, എന്റെ കണ്ണുനീര് കോപ്പിയായി സമർപ്പിച്ചു, എന്നിട്ടും എന്റെ മകന് വിടുതലില്ലല്ലോ, ഈ ഒരു ദൈവം ഇല്ല, ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ഞാൻ പോവുക. ആ പിതാവ്, നല്ല പിതാവ് ആ അമ്മയെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, മകളെ നിന്റെ കണ്ണുനീര് ഇനിയും താഴത്തേക്ക് വീഴട്ടെ, കോപ്പകളിനിയും നിറയട്ടെ. കർത്താവിന് ദിവസമുണ്ട്. നിന്റെ മകനെ ഒരു മാണിക്യ മുത്തായി ലോകം മുഴുവൻ ആരാധിക്കുന്ന മുത്തായി ദൈവം നിനക്ക് തിരികെ നൽകുന്ന ഒരു സമയം വരും. നിന്റെ പ്രാർത്ഥന ഉയരട്ടെ, കണ്ണീർ ഉയരട്ടെ, മുട്ടുകുത്തട്ടെ. ആമ വീണ്ടും പ്രാർത്ഥിച്ചു, നേരെ ദേവാലയത്തിലേക്ക് വീണ്ടും ചെന്ന് അലച്ചു തള്ളി പ്രാർത്ഥിച്ചു. നീണ്ട 32 വർഷം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ കർത്താവ് അഗസ്റ്റിന് ഒരു വചനം കൊടുത്തു. റോമ 13:13, റോമാകാലത്തെ ലേഖനം 13:13 തിരുലിഖിതം. എന്താ ഈ അമ്മയുടെ പ്രാർത്ഥന മൂലം? ഒരു ധ്യാനത്തിനും പോയില്ല, ഒരു പ്രാർത്ഥനയ്ക്കും പോയില്ല, അമ്മയുടെ കരഞ്ഞു നിലവിളിച്ച പ്രാർത്ഥന. എന്താ വചനം? പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഗലോലുപതയിലോ മദ്യലഹരിയിലോ അഭിഹിത വീഴ്ചയിലോ വിഷയകശക്തിയിലോ അസൂയയിലോ വ്യാപരിക്കരുത്. ഹല്ലേലൂയാ. ഒറ്റ വചനം ഈ അഗസ്റ്റിന്റെ കണ്ണ് നനയുകയാണ്. അവൻ ഓടി ഒരു കുംഭസാരക്കൂട്ടിലേക്ക്. അഗസ്റ്റിന്റെ കൺഫഷൻ, കുംഭസാരം ഒരു പുസ്തകം തന്നെയുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നീട് ആ ഒരൊറ്റ കുംഭസാര കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ അഗസ്റ്റിൻ പിന്നീട് ഒരു മ്ലേച്ഛ പാപത്തിലേക്ക് വീണില്ല. എന്തുകൊണ്ട്? ഇതിന് പിന്നിൽ ഒരമ്മയുടെ കരളി പിളർന്നു തരുന്ന ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു, ഒരു കണ്ണുനീരിന്റെ പ്രാർത്ഥന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നീട് പലരും അഗസ്റ്റിൻ ജീവിതത്തിലേക്ക് പല സ്ത്രീകളെ കൈകൊട്ടി വിളിച്ച് അഗസ്റ്റ് പറഞ്ഞു, ഇന്നലെ കണ്ട അഗസ്റ്റിനല്ല ഇത്, ഇത് കർത്താവായ യേശു ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ടവൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നീട് വൈദികനായി, മെത്രാനായി, കർദിനാളായി, വിശുദ്ധനായി. ഹല്ലേലൂയാ. ഇന്ന് ലോകം മുഴുവൻ അഗസ്റ്റിന്റെ തിയോളജി എന്ന് പഠിക്കുകയാണ്. ഹല്ലേലൂയാ. വിശുദ്ധ അഗസ്റ്റിൻ, ഹല്ലേലൂയാ. വിശുദ്ധ അഗസ്റ്റിൻ, ഇതേ വിശുദ്ധിയിലേക്ക് കർത്താവ് നമ്മൾ ഉയർത്തണമെങ്കിൽ, ഇതേ കൃപയിലേക്ക് ഉയർത്തണമെങ്കിൽ, അല്പമെങ്കിലും വില കൊടുത്ത് പ്രാർത്ഥിക്കുവാൻ നീ തയ്യാറാകണം. നിനിവേ നഗരത്തെ കർത്താവ് രക്ഷിച്ചതുപോലെ ഇന്നിവിടെ വലിയ വേദനകളോടെ കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തിന് കർത്താവ് നൽകുന്ന ഒരു സന്ദേശമാണ്, നീ പ്രാർത്ഥിക്കുക, അതും വില കൊടുത്ത് പ്രാർത്ഥിക്കുക. കർത്താവ് അവിടെ അഭിഷേകം ചെയ്യും. ഹല്ലേലൂയാ. മനസ്സിലുന്ന ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മള് വിശുദ്ധ പൗലോസ്ലിഹ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു മിഷണറിയാ. എന്തുകൊണ്ടാ അപ്രകാരം ഒരു മിഷണറിയാക്കി ദൈവം ഉയർത്തിയത്? 1 കൊരിന്തോസ് 15:27 കഠിനാധ്വാനത്തിലും വിഷമസന്ധികളിലും നിരവധി രാത്രികളിലെ ജാഗരണത്തിലും വിശപ്പിലും ദാഹത്തിലും പലപ്പോഴും ഉപവാസത്തിലും തണുപ്പിലും നഗ്നതയിലും ഞാൻ ജീവിച്ചു. ഹല്ലേലൂയാ. ഒരു പരാതി കൂടാതെ യേശു ക്രിസ്തുവിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തു. വിഷമസന്ധികളിൽ നിരവധി രാത്രികളിൽ കർത്താവിന് മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരണം, ഉറക്കമില്ലാതെ പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, മുട്ടുകുത്തി. അപ്പൊ നോക്ക്,
അപ്പൊ എന്താ സംഭവിച്ചത്? പാമ്പ് കടിക്കുമ്പോ പാമ്പാണ് ചാകണത്, കട്ടിയുള്ള വിഷ പാമ്പാണ് ചാകണത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഓരോ വിശുദ്ധന്മാരുടെ ജീവിതം നിങ്ങൾ എടുത്ത് പഠിക്കുകയാണെങ്കിൽ, ഇന്ന് ഈ കൺവെൻഷൻ ഗ്രൗണ്ടിൽ അട്ടാഴ്ചന്റെ ശുശ്രൂഷകൻ കൊണ്ട് വെച്ചിട്ടുണ്ട് കുറെ പുസ്തകങ്ങൾ. അവിടെ വിശുദ്ധരുടെ പുസ്തകം കൊണ്ട് എടുത്ത് വായിച്ചു നോക്ക്. അവിടെ ഉള്ള ഓരോ വിശുദ്ധന്മാരും ഓരോ വിശുദ്ധകളും വിശുദ്ധി പ്രാപിച്ചതും അഭിഷേകം പ്രാപിച്ചത് എങ്ങനെയാണ് അതിൽ എഴുതിയിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞ ഇരട്ടി ത്യാഗം അവരെടുത്തിട്ടുണ്ട്. അവർ മുട്ടുകുത്തി, അവർ ചരലിൽ കിടന്നിട്ടുണ്ടു, അവർ മുള്ളരങ്ങാണ് ധരിച്ചു, അവർ ചമ്മട്ടി കൊണ്ട് സ്വന്തം ശരീരത്തെ പീഡിപ്പിച്ചു. ഇതൊന്നും അച്ഛൻ നിങ്ങളോട് പറയണില്ല. നിങ്ങൾ ചമ്മട്ടി അടിക്കേണ്ട, നിങ്ങൾ മുള്ളരങ്ങാണ് അടിക്കേണ്ട, നിങ്ങൾ മുട്ടുകുത്തി കരങ്ങളിൽ ഇരിച്ച് ഒന്ന് പ്രാർത്ഥിക്കാമോ? 25 നോയമ്പ്, 50 നോയമ്പ്, 3 നോയമ്പ്, 15 നോയമ്പ്, ഇങ്ങനെ സഭയിൽ കുറെ നോയമ്പുകൾ തന്നിട്ടുണ്ട്. ഈ നോയമ്പുകളെങ്കിലും ഒന്ന് അത് ത്യാഗത്തോടെടുത്ത് പ്രാർത്ഥിക്കാമോ? നിന്റെ കുടുംബം അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞു. പറഞ്ഞു ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. യേശുവെ നന്ദി. നമ്മള് കർത്താവിന് സന്നിധിയിൽ വന്നിട്ട് പരാതിപ്പെട്ടി ഉണർത്തുകയല്ല ചെയ്യേണ്ടത്. എനിക്ക് കിട്ടിയില്ല, എനിക്ക് രോഗമാണ്, എനിക്ക് വീടില്ല, എനിക്ക് മക്കളില്ല, എന്റെ കുടുംബം രക്ഷപ്രാപിക്കുന്നില്ല എന്ന് പരാതി പറയുന്നതിനോടൊപ്പം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പരാതി പറയുന്ന നിമിഷം ഒന്ന് മുട്ടുകുത്തിയാൽ കർത്താവ് നിന്റെ മേൽ കരുണ ചൊരിയും. ഹല്ലേലൂയ. പ്രാചിത്വവും പരിഹാരവും കൂടാതെ ഈ ലോകത്തിൽ ഒരു പൈതലും വിടുതൽ പ്രാപിക്കുകയില്ല. ഹല്ലേലൂയ. പ്രാചിത്വവും പരിഹാരവുമാണ് ക്രിസ്ത്യാനിയുടെ ബലം. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. സംഖ്യയുടെ പുസ്തകത്തിൽ അതിൽ 14-ാം അധ്യായം 33-34 തിരുലിഖിതങ്ങൾ, നിങ്ങളിൽ അവസാനത്തെയാൾ ഈ ഭൂമിയിൽ വീഴുന്നതുവരെ നിങ്ങളുടെ അവിശ്വസ്തതയ്ക്ക് പ്രാചിത്വം ചെയ്തുകൊണ്ട് നിങ്ങളുടെ മക്കൾ 40 വർഷം ഈ മരുഭൂമിയിൽ 40 ദിവസം നിങ്ങൾ ആ ദേശം രഹസ്യ നിരീക്ഷണം നടത്തി. ഒരു ദിവസത്തിന് 1 വർഷം വീതം 40 വർഷത്തേക്ക് നിങ്ങൾ അകൃത്യത്തിന് നിങ്ങൾ പ്രാചിത്വം ചെയ്യണം. എന്നോട് കാട്ടിയ അവിശ്വസ്തയുടെ രൂക്ഷത അങ്ങനെ നിങ്ങൾ അറിയും. ഹല്ലേലൂയ. എന്റെ കുടുംബം, എന്റെ കുടുംബത്തിൽ ആരെങ്കിലും എന്തെങ്കിലും തിന്മ ചെയ്തെങ്കിൽ ആ കുടുംബത്തിന് വേണ്ടി പ്രാചിത്വം ചെയ്യണം. അത് കർത്താവിന്റെ വചന. ഹല്ലേലൂയ. പ്രാചിത്വം ചെയ്യണം. നമുക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുവാൻ ഈശോ ആവശ്യപ്പെടുകയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. അതുകൊണ്ട് പ്രാചിത്വം, പരിഹാരം, ഉപവാസം, നോമ്പ്, ഇത് ദൈവം അനുവദിച്ചിട്ടുള്ള പ്രാർത്ഥനയാണ്. അത് ചുമ്മാ വെറുതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല, അത് ശരിക്കും പ്രാർത്ഥിക്കണം. എന്തുകൊണ്ടാ ദൈവജനം വീണ്ടും വീണ്ടും തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ഓടിയെത്തുന്നത്? എന്തുകൊണ്ടാ മലയാറ്റൂർ മലയും അതുപോലെ ഏതൊക്കെ മലയിലേക്ക് കയറി അവിടെ കല്ലും ചുമന്നുകൊണ്ട് ആൾക്കാർ പോകുന്നു? മല കയറുന്ന കല്ലും ചുമന്നു, വെള്ളം ചുമന്നുകൊണ്ട്. ആ ത്യാഗത്തിന് കർത്താവ് കാണും. ഈ കല്ലും ചുമന്നുകൊണ്ട് മല കയറിയാൽ കർത്താവ് അത് കാണും. മുട്ടുകുത്തി മല കയറിയാൽ എന്റെ കർത്താവ് കാണും. അതുകൊണ്ട് പ്രതിഫലം ഉള്ളതുകൊണ്ടാ, അല്ലെങ്കിൽ ജനം കയറില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ടാ ദുഃഖവെള്ളിയാഴ്ച ഈ മണലാഴത്തിൽ കിടന്ന് ജനം ഉരുളുന്നത്? ഞാൻ ഇവിടെ ഈ മണലാഴത്തിൽ കിടന്ന് ഉരുണ്ടാൽ എന്റെ കർത്താവിന്റെ പാട് പീഡയോട് ഞാൻ എന്നെ ചേർത്ത് വെക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എവിടെ ത്യാഗമുണ്ടോ, എവിടെ മുട്ടുകുത്തുന്നോ, അവിടെ അഭിഷേകമുണ്ട്. ഹല്ലേലൂയ. അപ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ത്യാഗത്തോടെ പ്രാർത്ഥിക്കണം. നമുക്ക് വേണ്ടി മാത്രമല്ല, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ചിലപ്പോൾ നമുക്കൊന്നും ഇല്ലായിരിക്കാം, പക്ഷെ തിരുസഭയ്ക്ക് വേണ്ടി. നിങ്ങളെ സേവനോട് വട്ടാലിച്ച് പറഞ്ഞു, തിരുസഭ നമ്മുടെ ജീവനാണ്, ആ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നെഹമ്യ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള തിരുലിഖിതങ്ങൾ, അവർ പറഞ്ഞു, പ്രവാസത്തെ അതിജീവിച്ച് ദേശത്ത് കഴിയുന്നവർ കഷ്ടതയിലും അപമാനത്തിലുമാണ്. ജെറുസലേമിന്റെ മതിലുകൾ തകർന്ന് കവാടം അതേപടി കിടക്കുന്നു. ഇത് കേട്ട് ഞാൻ നിലത്തിരുന്ന് കരഞ്ഞു, ദിവസങ്ങളോളം വിലപിക്കുകയും ഉപവസിക്കുകയും ചെയ്തു. സ്വർഗസ്ഥനായ ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചു, സ്വർഗത്തിൽ വസിക്കുന്ന ദൈവമായ കർത്താവേ, തന്നെ സ്നേഹിക്കുകയും തന്റെ പ്രമാണങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നവനോട് ഉടമ്പടി പാലിക്കുകയും കാരുണ്യം കാത്തുകയും ചെയ്യുന്ന ഉന്നതനും ഭീതികരനുമായ ദൈവമേ, അവിടുത്തെ ദാസരായ ഇസ്രായേൽ ജനത്തിന് വേണ്ടി ഈ ദാസൻ രാവും പകലും അങ്ങയുടെ മുമ്പിൽ
പ്രാർത്ഥിക്കുന്നു. നെഹമ്യ എന്ന് പറയുന്ന ആ ചില മനുഷ്യൻ അല്ലെങ്കിൽ പ്രവാചകൻ, നെഹമ്യ പ്രവാചകൻ നല്ല വിശുദ്ധനാ. പക്ഷേ ഒന്ന് നോക്കും, ഇതാ അവിടെ എല്ലാം ജെറുസലേമിനുള്ള ആ കോട്ട മുഴുവൻ തകർന്നു കിടക്കുക. അത് കണ്ടിട്ട് ദിവസങ്ങളോളം നെഹമ്യ പ്രവാചകൻ പുസ്തകം വായിക്കുമ്പോൾ ചാക്കുടുത്ത് ദേവാലയത്തിൽ കിടന്ന് ഉരുളുവാണ്. തകർന്നു കിടക്കുന്ന കോട്ടകൾ പുനരുദ്ധരിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ നമ്മളുടെ തിരുസഭയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. തിരുസഭയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം, ഉപവസിക്കണം, നോമ്പ് നോക്കണം. നിങ്ങളുടെ വികാരിച്ചു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സിസ്റ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം, വൈദിക വിദ്യാർത്ഥിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സിസ്റ്റേഴ്സ് ആകാനുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട സഭയെ നയിക്കുന്ന മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്നേഹത്തിന് സന്ദേശമായി, സമാധാനത്തിന് സന്ദേശമായി ലോകം മുഴുവൻ ഈ വാർത്തക കാലത്തിൽ ഓടി നടക്കുന്ന നമ്മുടെ പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു ജപമാല ചൊല്ലി കാഴ്ച വെക്കണം. മുട്ടുകുത്തി നിന്ന് നിങ്ങളുടെ രൂപതയെ നയിക്കുന്ന രൂപതയിലെ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ഇവിടെയുള്ള വികാരിച്ച് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറവുകളും ബലഹീനതയും ഉള്ളവരാണ് എല്ലാവരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്ക്, നമ്മള് ഇന്ന് ഈ പൂങ്കാവ് ദേശത്ത് ആയിരിക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ ഒരു ദേവാലയം ഉണ്ടെങ്കിൽ, അനേക വൈദികരുടെ കണ്ണുനീരും അവരുടെ മുട്ടുകുത്തിയുള്ള പ്രാർത്ഥനയാണ് ദേവാലയം. ഹല്ലേലൂയ. നമുക്ക് മുമ്പേ ഇവിടെ കടന്നുപോയി അനേകർ, അനേക വൈദികർ, അനേക അതുപോലെ മുമ്പിലുള്ള പിതാക്കന്മാർ, അവരുടെ സ്നേഹത്തോടെ നോട്ടമാണ് ഈ ദേവാലയം. ഹല്ലേലൂയ. മനസ്സിലാക്കുന്നു? ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ ഇന്ന് നമ്മുടെ കുട്ടികളിൽ നല്ല വിശ്വാസമുണ്ടെങ്കിൽ, ഇവിടെയുള്ള അനേക സിസ്റ്റേഴ്സിന്റെ പ്രാർത്ഥനയാണ്, അവരുടെ വേദോപദേശമാണ്, ഇവിടെയുള്ള വൈദികരുടെ സ്വാന്തനമാണ്. അതല്ലാതെ ചെറിയൊരു കാര്യം പറയുമ്പോൾ നമ്മൾ ആ എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവർക്ക് ജയ് വിളിക്കുകയല്ല ചെയ്യേണ്ടത്. അതുപോലെ ഫേസ്ബുക്കിലൂടെ നിങ്ങൾ ചുമ്മാ വെറുതെ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യല ചെയ്യേണ്ടത്. മറിച്ച് തിരുസഭയ്ക്കെതിരായിട്ട് ഒരാൾ സംസാരിക്കുമ്പോൾ, നീ തിരുസഭയുടെ വിശ്വാസിയാണെങ്കിൽ എനിക്കറിയാം എൻ്റെ വൈദികരെ, എനിക്കറിയാം എൻ്റെ വികാരിച്ചിനെ, എത്രയോ നല്ല വികാരിച്ചമാരുണ്ട്. അപ്പോൾ അവർക്കെതിരെ കൊട്ടി പിടിക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് വികാരിച്ചിനെ സപ്പോർട്ട് ചെയ്യണം. അതാണ് തിരുസഭയുടെ ശക്തി. ഹല്ലേലൂയ. മനസ്സിലാകുന്നു? ഹല്ലേലൂയ. അല്ലാതെ അവര് പറയുന്നിടത്ത് ഉള്ളിച്ചാളം നിൽക്കരുത്. നമ്മൾ ത്യാഗമെടുത്ത് നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഇന്ന് നോക്ക്, ഞാൻ എനിക്ക് ശരിക്കും പറഞ്ഞ ക്രിസ്തീയ മിഷണറിമാര് ആയ വൈദികർ അനേക പേരുണ്ട്, അനേക പേര്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിലാബാദ രൂപതയുടെ ഇപ്പോഴത്തെ പിതാവ്, പ്രിൻസ് പിതാവ് ഒരു ദിവസത്തിൽ നടപ്പാണ്, നടപ്പ് നടപ്പ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേകർ പേരെയാണ് മാമോസ് നമുക്ക് അതിനു വേണ്ടി രാവും പകലും ഭക്ഷണമില്ലാതെ നട, അങ്ങനത്തെ വിശുദ്ധരായ, ഞാൻ പറയാം അതൊരു പേര് മാത്രം. അതുപോലെ ധാരാളം നമ്മുടെ ഇവിടുത്തെ നമ്മുടെ ഇവിടുത്തെ പിതാക്കന്മാർ അതുപോലെ വിശുദ്ധരാ. എന്തെങ്കിലും ഒരു കാര്യം കേട്ടു അപ്പൊ തന്നെ തുള്ളിച്ചാടരുത്. അപ്പൊ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ വാട്സപ്പിലൂടെ തിരുസഭയ്ക്കെതിരെ സംസാരിക്കുമ്പോൾ നിങ്ങൾ എഴുന്നേൽക്കണം. ചട അപ്പൊ തന്നെ സാക്ഷ്യപ്പെടുത്തണം, അപ്പൊ തന്നെ പറയണം. ഒരു സിസ്റ്ററിന് വേണ്ടി അല്ലെങ്കിൽ ഒരു വൈദികർക്ക് വേണ്ടി അപ്പൊ തന്നെ നിങ്ങൾ ചാടി എഴുന്നേക്കണം. എവിടെയെങ്കിലും ഒരു സിസ്റ്റർ അല്ലെങ്കിൽ അവിടെ കൊടി പിടിച്ചു അല്ലെങ്കിൽ സമരം ചെയ്തു എന്ന് പറയുമ്പോൾ എല്ലാവരും അതുപോലെയാണ് കരുതരുത്. പിലാത്തറ അഭിഷേകാഗ്നി കൺവെൻഷൻ കഴിഞ്ഞ് തിരികെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു അക്രസ്തമനായ ചേട്ടൻ ഞങ്ങൾക്ക് അമ്മാറ്റമണിലുണ്ടായിരുന്നു. ആ ചേട്ടൻ പറയാണ്, ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റാണ്, എനിക്കിന്നും ക്രിസ്തീയ മിഷണറിമാരോട് ഭയങ്കര ബഹുമാനമാണ്, ഞാനൊരു അക്രൈസ്തവനാണ്, ഞാൻ പഠിച്ചതും വളർന്നതും എല്ലാം അവിടെയാണ്. ഇന്ന് ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റായി, ഇന്ന് ഞാൻ റിട്ടയറായെങ്കിൽ അതിനുള്ള കാരണം എൻ്റെ ദേശത്ത് മിഷണറിമാർ വന്ന് ആ കാലത്ത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കുകയും എനിക്കവിടെ പഠിക്കാൻ അവസരം കിട്ടുകയും ചെയ്തത് മൂലവും ആ വൈദികരുടെ പ്രാർത്ഥനയും അവരുടെ സ്നേഹത്തോടുള്ള ഉപദേശവുമാണ് ഇന്ന് ഞാൻ ഇങ്ങനെ നല്ലൊരു മനുഷ്യനായി ജീവിക്കുന്നത്. ക്രിസ്തീയ മനുഷ്യന്മാരുടെ, ക്രിസ്തീയ വൈദികരുടെ, സിസ്റ്റേഴ്സിൻ്റെ ആ നല്ല പ്രവൃത്തിയെക്കുറിച്ച് വിസ്മരിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. അങ്ങനെ ധാരാളം കൃപകൾ ഇന്ന് ലോകം സ്വീകരിച്ചിട്ടുണ്ട്, നമ്മുടെ നാട് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഇവിടെ മുട്ടിന് മുട്ടിന് പള്ളി, ആരാധനാലയങ്ങൾ, പ്രാർത്ഥനകൾ നമുക്കിപ്പോൾ ഒരു വിലയില്ലാതായി. തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തിരുസഭയുടെ മാർപ്പാപ്പമാരെയും എത്രാന്മാരെയും ശക്തിപ്പെടുത്തുക, വൈദികരെ ശക്തിപ്പെടുത്തുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതൊരു വേദന വേണം. ആ വേദന ഉണ്ടായതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വർഷം ഞാൻ അതിനെക്കുറിച്ചൊന്ന് പറയാൻ വേണം. ഇപ്പം ഇത്രയും പറഞ്ഞത്, ഈ വർഷം ഈ കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസം 15-ാം തീയതി സേവ്യർ ഖാൻ വട്ടായിൽ അച്ഛൻ ഒരു പ്രാർത്ഥന വർഷം പ്രഖ്യാപിച്ചു.
ഒക്ടോബർ 18 മുതൽ 2018 ഒക്ടോബർ 15 മുതൽ 2019 ഒക്ടോബർ 15 വരെ നെഹമ്യ പ്രയർ. ഹല്ലേലൂയ. കണ്ടോ വായിക്കു സ്ക്രീനിൽ. 2018 മുതൽ 2018 ഒക്ടോബർ 15 മുതൽ 19 ഒക്ടോബർ 15 നെഹമ്യ പ്രയർ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കുടുംബത്തിന് വേണ്ടി മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ നീ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ അവിടെ കുറേ പ്രാർത്ഥനാ രീതികൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് നമ്മൾ തിരുസഭയ്ക്ക് വേണ്ടി, മാർപ്പാപ്പയ്ക്ക് വേണ്ടി, മിത്രമാർക്ക് വേണ്ടി, വൈദികർക്ക് വേണ്ടി, തിരുസഭയിലുള്ള അൽമായ ശുശ്രൂഷകർക്ക് വേണ്ടി, അൽമായ ശുശ്രൂഷകർക്ക് വേണ്ടി, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അൽമായ ശുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിശുദ്ധ കുർബാന അർപ്പിച്ച് എന്ന് പറയും വിശുദ്ധമായ സമയത്ത് പ്രാർത്ഥിക്കണം. കർത്താവേ, മാർപ്പാപ്പയുടെ കരങ്ങൾക്ക് ശക്തി നൽകണമേ. ഈ കേരളത്തിലുള്ള എല്ലാ ലത്തീൻ പിതാക്കന്മാരൊക്കെ ശക്തി നൽകണമേ. സീറോമാല ബിഷപ്പുമാർക്ക് ശക്തി നൽകണമേ. മലങ്കര ബിഷപ്പുമാർക്ക് ശക്തി നൽകണമേ. പ്രാർത്ഥിക്കണം. നമ്മള് ഒരു കൂട്ടായ്മ, മാർപ്പാപ്പയുടെ കീഴിൽ വിവിധ ലിറ്റർജി ആണെങ്കിലും ഒരേ കൂട്ടായ്മ. ഹല്ലേലൂയ. വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കുക. പിന്നെ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. പിന്നെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. ഒരു വർഷം മുഴുവൻ ഏതെങ്കിലും സമയത്ത് ഒരു ജപമാലയോ 10 ജപമാലയോ 100 ജപമാലയോ ചൊല്ലി കാഴ്ചവെക്കുക. വീണ്ടും പറയുകയാണ്, കരുണയുടെ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കണം. വിസ്തപൗസീന നമുക്ക് നൽകിയ പ്രാർത്ഥനയാണ് കരുണയുടെ ജപമാല. തിരുസഭയ്ക്ക് വേണ്ടി കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. വീണ്ടും നമ്മുടെ സമയം, നമുക്ക് ഓരോ ലിറ്റർജിക്ക് പ്രാർത്ഥനയുണ്ട്. നമുക്ക് യാമ പ്രാർത്ഥനകൾ ഇവിടെയാണ് ബ്രീവറി ചൊല്ലി പ്രാർത്ഥിക്കുക. അത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് വൈദികർ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾ പറ്റുന്ന പോലെ പ്രാർത്ഥിക്കണം യാമ പ്രാർത്ഥന. അതുപോലെ തന്നെ വിശുദ്ധ മിഖായേൽ മാലാഖ, സത്താന്റെ തലയേർത്തെടുത്ത് മിഖായേൽ മാലാഖയുടെ പ്രാർത്ഥന. ഇന്ന് തന്നെ നിങ്ങൾ പ്രാർത്ഥനാ പുസ്തകം കരസ്ഥമാക്കണം. അവിടെയുണ്ട് വിശുദ്ധ മിഖായേൽ മാലാഖയുടെ പ്രാർത്ഥന. ഓരോ ദിവസവും മിഖായേൽ മാലാഖയുടെ പ്രാർത്ഥന ചൊല്ലി തിരുസഭയെ മുഴുവൻ മിഖായേൽ മാലാഖയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ മാതാവിൻ്റെ വിമല ഹൃദയ പ്രതിഷ്ഠ, തിരുസഭയെ മുഴുവൻ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിക്കുക. വീണ്ടും കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ യൗസേ പിതാവിനോട് പ്രാർത്ഥിക്കുക. ഇങ്ങനെ ഒരു പ്രാർത്ഥനാ രീതി, അതാണ് നെഹമ്യ പ്രയർ. നെഹമ്യ ഒരു തെറ്റും ചെയ്തില്ല. ജെറുസലേമിന്റെ കോട്ടകൾ തകർന്ന് കിടക്കുന്നു കണ്ടപ്പോൾ ആ വേദന സഹിക്കാതെ ദേവാലയത്തിൽ കിടന്ന് ഉരുണ്ട് പ്രാർത്ഥിച്ചു. ഇതുപോലെ തിരുസഭ ഇന്ന് തകരുമ്പോൾ, അനേകർ തിരുസഭയ്ക്കെതിരെ ആഞ്ഞടിക്കുമ്പോൾ ദൈവജനം ഉണരണം. അല്ലാതെ മറ്റുള്ള ജനത്തോടു കൂടെ അവർക്ക് നേരെ ഉയർന്ന് പന്തം കൊളുത്തുകയും അവരുടെ കോലം കത്തിക്കുകയല്ല ചെയ്യേണ്ടത്. പറഞ്ഞു വല്ലകരമീർത്തി. ഹല്ലേലൂയ. സ്വരമീർത്തി. ഹല്ലേലൂയ. ഇപ്പൊ നിങ്ങൾ ചോദിക്കും, ഇങ്ങനെ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ എനിക്കെന്ത് പ്രയോജനം? തിരുസഭയ്ക്ക് പ്രാർത്ഥിച്ചാൽ എനിക്കെന്ത് പ്രയോജനം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, പിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, തിരുസഭയിലുള്ള അഭിഷേകത്തിന്റെ ഒരു പങ്ക് നിന്റെ ജീവിതത്തിൽ, കുടുംബത്തിലേക്ക് കർത്താവ് അയച്ചിരിക്കും. ഹല്ലേലൂയ. യേശുവെ നന്ദി. യേശുവെ ആരാധന. നീ ഒരു വൈദികന് വേണ്ടി ഉപദേശിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വൈദികരിൽ നിറഞ്ഞിരിക്കുന്ന അഭിഷേകം നിന്നിലേക്ക് കർത്താവ് ചൊരിയും. ഹല്ലേലൂയ. മനസ്സിലുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു പ്രാർത്ഥനാ രീതി 702 അഭിഷേകാഗ്നി എപ്പിസോഡിൽ വട്ടായലച്ചൻ കൃത്യമായി ഈ ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് മുതൽ പല രീതി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. യേശുവിൻ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരുസഭയ്ക്ക് വേണ്ടി എത്രയോ, വീണ്ടും ഞാൻ വൈദികരും ശിഷ്യേഴ്സും മാത്രമല്ല, എത്രയോ അൽമായർ, പ്രിയപ്പെട്ട 29 വർഷമായി ഇവിടെ ഈ അഭിഷേകാഗ്നി കൺവെൻഷൻ സംഘടിപ്പിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട തങ്കച്ചായൻ എത്രമാത്രം അധ്വാനിച്ചു. ജീവിതത്തിൽ ജീവിത പങ്കാളിയില്ല, മക്കളില്ല, ജീവിതം മുഴുവൻ ഈ ശോയ്ക്കും സ്ഥിരസഭയ്ക്കും വേണ്ടി സമർപ്പിച്ച വ്യക്തി. ഹല്ലേലൂയ. മനസ്സിലുന്നു. ഹല്ലേലൂയ. അപ്പൊ അതുപോലെ അനേക വ്യക്തികളുണ്ട് തിരുസഭയിൽ നന്മ ചെയ്യുന്നവർ, അനേക വിശുദ്ധരായ വൈദികരുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മദർ തെരേസ ഇന്ന് ലോകം മുഴുവൻ ഉയർത്തിപ്പിടിക്കുമ്പോൾ ഈ അമ്മ തിരുസഭയ്ക്ക് വേണ്ടി, തിരുസഭയിലൂടെയാണ് ശുശ്രൂഷ ചെയ്തത്, തിരുസഭയ്ക്ക് വേണ്ടിയാണ് ശുശ്രൂഷ ചെയ്തത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഓർക്കുകയാണ്, ഈ ഇടവകയിൽ നിന്ന് തന്നെ സിറാജ് എന്ന് പറയുന്ന ഒരു കുട്ടി, ഒരു ചെറുപ്പക്കാരനുണ്ട് സിറാജ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവന്റെ വേദന തിരുസഭയ്ക്ക് വേണ്ടി എന്താണെന്ന്, തിരുസഭയ്ക്ക് വേണ്ടി നിങ്ങൾ ഫേസ്ബുക്കൊക്കെ എടുത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും. അവൻ തിരുസഭയിൽ ഒരു വൈദികനെ, അല്ലെങ്കിൽ ഒരു മെത്രാനെ, അല്ലെങ്കിൽ പിതാവിനെ വേദന പറ്റുന്ന കഴിയുമ്പോൾ അവൻ തന്നെ ഫേസ്ബുക്കിൽ പറയാണ്, നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്,
നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. ദൈവവചനം ഉപയോഗിച്ച് അവൻ നഗശികാന്ത എതിർക്കുകയാണ്. ഹല്ലേലൂയ. ഇതുപോലെ യുവതി യുവാക്കന്മാർ ഇവിടുന്ന് ഉയർത്തെഴുന്നേൽക്കണം. നിങ്ങൾ ഫേസ്ബുക്കിൽ ഇരുന്ന് ചാറ്റ് ചെയ്തിരുന്നാ പോരാ, നിങ്ങൾ വാട്സപ്പിൽ ഇരുന്ന് ചുമ്മാ സമയങ്ങളാ പോരാ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് 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 ഒരു വൈദികം തകരുമ്പോൾ, ഒരു മെത്രാൻ വീഴുമ്പോൾ, അല്ലെങ്കിൽ ഒരു അൽമായ ശുശ്രൂഷകൻ വീഴുമ്പോൾ, ഒരു കുടുംബം തകരുമ്പോൾ, നമുക്കൊറ്റക്കെട്ടായി പ്രാർത്ഥിച്ച് തിരുസഭയെ ശക്തിപ്പെടുത്താം. അങ്ങനെ കർത്താവിന് രണ്ടാമൊരു ഒരുക്കമായി നീ പ്രാർത്ഥനയിൽ മുന്നേറട്ടെ. അതാണ് വട്ടാലച്ചിന്റെ ആഹ്വാനം, ജനകീയ പ്രാർത്ഥന മുന്നേറ്റം. നെഹമ്യ പ്രയർ. ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ ആരാധന. അതുകൊണ്ട് ഈ നോമ്പുകാലം, പ്രിയപ്പെട്ട സഹോദരൻ, ഇനി വരുന്ന നോമ്പുകാലമാണ്. ഇവിടെ വലിയ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വലിയ നോമ്പ് അനുഷ്ഠാനങ്ങൾ നടക്കാൻ പോവുകയാണ്. ഈ അനുഷ്ഠാനങ്ങൾ അതിലനുഷ്ഠാനമായി മാത്രം മാറരുത്. ഹൃദയ പരിവർത്തനം, ഹൃദയം മുറിഞ്ഞുള്ള പ്രാർത്ഥന. ഹല്ലേലൂയ. മുട്ടുകുത്തിയുള്ള പ്രാർത്ഥന, മുട്ടേൽ എഴുന്നുള്ള പ്രാർത്ഥന, ഹൃദയം നൊന്തുള്ള പ്രാർത്ഥന, രക്തം പൊടിഞ്ഞുള്ള പ്രാർത്ഥന, അതാണ് കർത്താവ് നമ്മൾ ആഗ്രഹിക്കുക. അപ്പോൾ ഇന്ന് നീ അനുഭവിക്കുന്ന സകല പീഡകളിൽ നിന്നും കർത്താവ് നിന്നെ രക്ഷിക്കും. ഹല്ലേലൂയ.